സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒന്ന് രാജാക്കന്മാർ 1841, തന്റെ അനുയായികളായ ബാലന്റെ പ്രവാചകരും ബാൽദേവൻ തന്നെയും നിലംപരിശാക്കപ്പെട്ടപ്പോൾ ആഹാബ് വിഷണ്ണനായിരിക്കുകയാണ്. ആ സമയം ഏലിയ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുക എന്ന്. ആലാഹ് എന്ന പദം ഉയരെയും മുന്നോട്ടും ഉള്ള യാത്രയെ സൂചിപ്പിക്കുന്ന, പുറപ്പാടിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ആഹാബ് തന്റെ പഴയ വീഴ്ചകളിൽ നിന്ന് മുൻപോട്ടു പോയി യഥാർത്ഥ ദൈവികാനുഭവത്തിലേക്ക് ഉയർന്നേറാൻ അവന് ലഭിച്ച ക്ഷണം തന്നെയാണത്. ഇന്നലെ നാം കണ്ടിരുന്നു, പക്ഷേ ജസബേൽ രാജ്ഞി രണ്ടു പ്രാവശ്യം എഴുന്നേൽക്കുക കും എന്ന പദം ഉപയോഗിച്ച് വിഷണ്ണനായിരിക്കുന്ന ആഹാബിനെ ഉത്തേജിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആഹാബ് നേരത്തെ ദൈവം വെച്ച് നീട്ടിയ നീതിയിലേക്കും ആത്മപരിവർത്തനത്തിലേക്കുമുള്ള ആ വഴി നടന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ ജസബേൽ ആഹാബിനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത് തിന്മയുടെ ആനന്ദങ്ങളിലേക്കാണ്. എഴുന്നേറ്റ് ഭക്ഷിക്കുക, ഒന്ന് രാജാക്കന്മാർ 21:7. ഇതാ നാബോത്ത് വധിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് അവന്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുക, ഒന്ന് രാജാക്കന്മാർ 21:15. ആഹാബ് എഴുന്നേറ്റ് കൂം ആ മുന്തിരിത്തോട്ടം സ്വന്തമാക്കി. ഇതേ വാക്കിനാൽ തന്നെയാണ് നാഥൻ ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചതെന്ന് ഓർക്കുമല്ലോ. ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഉയർപ്പിന്റെ ജീവശക്തിയെ, സുവിശേഷത്തെ നിരാകരിക്കുകയാണ് ചിലർ തങ്ങളുടെ അനീതിയുടെയും സ്നേഹനിരാസത്തിന്റെയും നിലപാടുകൾ കൊണ്ട്. കൂം എല്ലാം തീർന്നു, രാജകീയ ശക്തി വിജയിച്ചു എന്ന് ആഹാബും ജസബേലും തീർച്ചപ്പെടുത്തുന്നിടത്താണ് നാഥൻ ഏലിയായോട് പറയുന്നത്, അതും രണ്ട് പ്രാവശ്യം, കൂം നീ എഴുന്നേറ്റ് രാജാവിനെ എതിരിടുക എന്ന്. രാജാവിന് ശക്തിയുണ്ടാകാം, പക്ഷേ അതിനെയും വെല്ലുന്ന ശക്തി, കൗണ്ടർ പവർ, ദൈവത്തിൻ്റെതാണ്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആ മുന്തിരിത്തോട്ടം ഇപ്പോഴും നാബോത്തിൻ്റേത് തന്നെയാണ്. വസ്തുവകകൾ ഹനിക്കപ്പെട്ടും പലിശ വ്യവസ്ഥയിലും ഞെരുക്കുന്ന സാമ്പത്തിക ക്രമത്തിന്റെ കാരുണ്യരാഹിത്യത്തിലും പെട്ട് ഉഴലുന്ന സാധാരണ മനുഷ്യന്റെ കഥ പറഞ്ഞു നോവലിസ്റ്റായ ജോൺ സ്റ്റെയിൻബെക്ക് തന്റെ ഗ്രേപ്സ് ഓഫ് റോത്ത് എന്ന കഥയിലൂടെ, ക്രോധത്തിന്റെ മുന്തിരികൾ. ഈ ബൈബിൾ ഭാഗത്തെ ആധാരമാക്കിയ ഒരു കഥാവിചാരമാണത്. ഇന്നും അവകാശം നിഷേധിക്കപ്പെടുന്നവരുടെ മഹാസഞ്ചയങ്ങൾ ഭൂമിയിൽ പെരുകുകയാണ്. അതിക്രമവും നീതിനിഷേധവും അവലംബമാക്കിയവർ ഇതാ ദൈവത്തിന്റെ ക്രോധത്തിന്റെ മുന്തിരിച്ചക്കിൽ അരയാൻ പോവുകയാണ്. വെളിപാട് 14:19. നാബോത്ത് എന്നൊരു സാധാരണ കർഷകന്റെ രക്തത്തിന് പകരമായി ദൈവം ആഹാബിന്റെ രാജവംശം തന്നെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രവാചകൻ വഴി അറിയിക്കുന്നു. ചൂഷണത്തിന്റെ വ്യവസ്ഥ എല്ലാ ഭരണകൂടങ്ങളുടെയും മരണമണി മുഴക്കും. ഇതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. വീതിച്ചു നൽകേണ്ടതിന് പകരം ഡിസ്ട്രിബ്യൂട്ടീവ്, പിടിച്ചെടുക്കുന്ന യുസുപേറ്റീവ് ജീവിതശൈലി നടപ്പിലാക്കുന്നവരുടെ അന്ത്യം ഇങ്ങനെയാണ്. ഈ ഒരു ശൈലിയാണ് ഇസ്രായേൽ തങ്ങളുടെ രാജകീയ ചരിത്രത്തിൽ ആകമാനം അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈദേശിക ആക്രമണത്തിൽ അവർ തൂത്തെറിയപ്പെടും. ഒരുവനെ കൊന്നിട്ടാണെങ്കിലും അവന്റെ ഭൂമി കൈവശപ്പെടുത്തണം എന്ന് നിനച്ചവർ അവരുടെ ഭൂമി മറ്റുള്ളവർ കൈവശപ്പെടുത്തി പോകുന്നത് കണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നു. ഇത് കാലം ചോദിക്കുന്ന കണക്കല്ല, ദൈവം ചോദിക്കുന്ന കണക്കാണ്. അത് യാന്ത്രികമായി സംഭവിക്കുന്നതുമല്ല, ആ നാശത്തിലേക്ക് നാം പാഞ്ഞു ചെല്ലുന്നതാണ്. തിരിച്ചുവരവിനുള്ള സകല മുന്നറിയിപ്പുകളെയും ക്ഷണങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഇന്ന് ഏലിയ ആഹാബിനോട് നടത്തുന്ന ഈ സംഭാഷണം പണ്ട് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് നടത്തിയ മുഖാമുഖം പോലെ തന്നെയാണ്. അന്ന് ദാവീദ് മനമുരുകി പാടിയ സങ്കീർത്തനം 51 നമുക്കിന്ന് പ്രകീർത്തനവാക്യമായി വരുന്നത് ഈ ഒരു മാനസാന്തരത്തിൻ്റെയും അഥവാ മാനസാന്തരപ്പെടാതെ ഹൃദയം കഠിനമാക്കുന്നതിൻ്റെയും വ്യത്യസ്ത താളക്രമങ്ങളിൽ നാം വായിച്ചെടുക്കണം. ഇന്ന് നാഥൻ സ്നേഹത്തിൻ്റെ കൽപ്പനയെ അധികരിച്ചാണ് പഠിപ്പിക്കുന്നത്. മത്തായി 5:43 മുതൽ, ലേവിയർ 19:18 ഉദ്ധരിച്ചുകൊണ്ടാണത്. എന്നാൽ അതിൽ പറയാത്തൊരു കാര്യം കൂടി നാഥൻ ചേർത്ത് വായിക്കുന്നുണ്ട്, ശത്രുക്കളെ ദ്വേഷിക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന ഭാഗം. അങ്ങനെ പറയപ്പെട്ടിട്ടില്ല, പക്ഷേ യഹൂദർ പ്രായോഗികമായി ശീലിച്ചു വന്നിരുന്ന ഒന്നാണത്. അവർ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ സ്നേഹിച്ചിരുന്നു, മറ്റുള്ളവരെ ദ്വേഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നാഥൻ പറയുന്നു, ശത്രുക്കളെയും സ്നേഹിക്കണം. സ്നേഹം, അഗാപ്പെ എന്നത് ഒരു വൈകാരികതയല്ല, അതൊരു ജീവിത നിലപാടാണ്. അതൊരു സാത്വിക ഭാവം എന്ന നിലയ്ക്കല്ല, ദൈവാനുകരണമായിട്ടാണ് നാം പാലിക്കുന്നത്. മഴ പെയ്യ്ക്കുമ്പോഴും സമൃദ്ധി നൽകുമ്പോഴും ദൈവം ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹവും ഔദാര്യവും വേർതിരിവുകൾ പാലിക്കരുത്. ദൈവികമായൊരു തുറവിയാണത്, കണക്ക് വയ്ക്കാത്ത, കണക്ക് കൂട്ടാത്ത സ്നേഹം. ദൈവിക നിയമങ്ങളെ അർത്ഥവൽക്കരിച്ചുകൊണ്ട് നാഥൻ ഈ ദിവസങ്ങളിൽ പഠിപ്പിച്ചതിൻ്റെ എല്ലാം സാരാംശം എന്നോണം അവിടുന്ന് പറയുന്നു, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവൻ. മത്തായി 5:48.
നാം പിതാവിനെ അനുകരിക്കുന്ന മക്കളാണ് എന്ന് നാഥൻ മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തായി 5:16. ഇന്നിതാ അവിടുന്ന് നമ്മെ ദൈവിക പരിപൂർണത ടെലയോസ് അതിലേക്ക് ക്ഷണിക്കുകയാണ്. പരിപൂർണത എന്നത് ആധ്യാത്മിക പക്വതയാണ്. 1 കൊരിന്ത്യർ 2:6, 14:20, ഫിലിപ്പിയർ 3:5, പിന്നെ ഹെബ്രായരുടെ ലേഖനത്തിലെല്ലാം ഈ ഒരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വാക്കിൻ്റെ അർത്ഥതലങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാം ഇനി ശ്രദ്ധിക്കുന്നത്. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു വന്ന ധനികനായ ആ നിയമജ്ഞനോട് നാഥൻ പറയുന്നുണ്ട്, മത്തായി 19:21, നീ പരിപൂർണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ടെലയോസ് സമ്പത്തുകളെല്ലാം വിറ്റ് അത് യഥാർത്ഥ അവകാശികളായ ദരിദ്രർക്ക് കൊടുത്തിട്ട് വരുവാൻ. കെട്ടിപ്പൂട്ടി പിടിച്ചടക്കി വയ്ക്കുന്ന യുസപേറ്റീവ് ശൈലിയിൽ നിന്ന് കൈ തുറന്ന് ഹൃദയം തുറന്നു ചൊരിയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ശൈലി സ്നേഹത്തിൻ്റെ ശക്തിയും സംസ്കാരവുമാണത്. അങ്ങനെ മാത്രമേ നാം ദൈവത്തെപ്പോലെയാകുന്നുള്ളൂ. ആഹാബ് വലിയ വില കൊടുത്തിട്ടും പഠിക്കാതെ പോയൊരു പാഠമാണത്. തിരിച്ചുവരവിൻ്റെ എല്ലാ പഴുതുകളും തള്ളിക്കളഞ്ഞ് മുന്നേറിയ ആഹാബും ജസബേലും അതൊരു മുന്നേറ്റവുമായിരുന്നില്ല, ഉയർച്ചയുമായിരുന്നില്ല.